ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി. എൻ്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോ അനദർ റിക്വസ്റ്റഡ് വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. എൻ്റെ ബാഗ് കളക്ഷനാണ്. ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബാഗ് കളക്ഷൻ കാണിക്കൂ, ബാഗ് കളക്ഷൻ കാണിക്കൂ എന്ന്. സോ എനിക്ക് ഒരുപാട് ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ബാഗ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്തോ, നമ്മളെപ്പോഴും വേണ്ടുള്ള സാധനമാണല്ലോ. പക്ഷേ എനിക്കൊരു എൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, ഞാൻ ഒരു ബാഗ് മേടിച്ച് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയത് മേടിക്കുമ്പോൾ മറ്റേ ബാഗ് മിനിമം ഒരു 6 മന്ത്സ് എങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അത് ഡൊണേറ്റ് ചെയ്യും. അതാണ് എൻ്റെ ഒരു നേച്ചർ. അത് എൻ്റെ എല്ലാ ക്ലോത്ത്സ് ആണെങ്കിലും എൻ്റെ ആക്സസറീസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കുറേ നാൾ ഞാൻ യൂസ് ചെയ്തില്ല, പിന്നെ എനിക്ക് അതിനകത്ത് ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഡൊണേറ്റ് ചെയ്യാണ്. മറ്റാരെക്കെങ്കിലും ഉപയോഗമുള്ളവർക്ക് അത് ഉപയോഗിക്കാം എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ബാഗ്സാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് വലിയ നമ്പറൊന്നുമില്ല, എന്നാലും ഒരു തിരക്കേടില്ലാത്ത നമ്പറുണ്ട്. അപ്പോൾ ആ ബാഗ്സ് എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമുള്ളതും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കും എന്നുറപ്പുള്ളതും പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ബാഗ്സാണ് ഞാൻ കാണിക്കാൻ പോണത്. സോ നമുക്ക് ഒരുപാട് ഇങ്ങനെ വർത്തമാനം പറയാതെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ എനിക്ക് കാണിക്കാൻ പോണ ഇച്ചിരി പഴകിയ ഒരു ബാഗാണ്. ഇതാണ് ഇതിന്. ഓക്കെ, അപ്പോൾ ഇത് ഇത്തിരി ഇത്തിരി ഡേർട്ടി ആയിട്ടുണ്ട്, വൈറ്റ് അല്ലേ. ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചത് നോക്കിയാലേ അറിയുള്ളൂ, കൊളറ്റ്. ഓക്കെ, ഇത് ഞാൻ കൊളറ്റ് നിന്ന് മേടിച്ചാണ്. ഒരു കുഞ്ഞി ബാഗാണ്. നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്ത് പോവുകയാണ്, ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാഗ് അടിപൊളിയായിരിക്കും. ഇത് ഇതിന് എത്ര ഡോളേഴ്സ് ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പൈസയും ലിങ്കൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, ബിക്കോസ് ഇത് ഒരുപാട് പഴയതാണ്. സോ ഇത് ഇതൊരു ബാഗ്. പിന്നെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇടുന്ന ബാഗാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രാപ്പുണ്ട്, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഹോൾ ഇവിടെ വരെ ഉണ്ട്, അപ്പോൾ ചെറുതാക്കാനും പറ്റും. അതുപോലെ ഞാനിപ്പോൾ ഏറ്റവും വലുതലിട്ടേക്കണം, എനിക്ക് നീളത്തിൽ കിടക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാഗ്. സെക്കൻഡ് ബാഗ് വന്നിട്ട് ഈ ബാഗാണ്. ഇത് ഞാൻ ഇതും എൻ്റെ ഒരു റീസെൻറ്റ് പർച്ചേസ് ആണ് കേട്ടോ. ഇത് ബോഹോ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെ തുറക്കില്ല, ഇങ്ങനെ പഴയ ഒരു ബാഗ് സ്റ്റൈല് അങ്ങനത്തെ ആണ്. എന്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ, സൈഡ് ഫോട്ടോ, അവൻ്റെ പാസ്പോർട്ടിലെ ഫോട്ടോ. അപ്പോൾ അത് ഇതിനകത്ത് ഇങ്ങനെ ഒരു, പിന്നെ എൻ്റെ പ്രയർ ഫോട്ടോസ്, ഇതൊക്കെ ഞാൻ എല്ലാ പേഴ്സണിനകത്തും വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു സിപ്പുണ്ട്, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കുന്ന ചെറിയ ബാഗാണ്. ജസ്റ്റ് പുറത്തൊക്കെ പോകാൻ പറ്റിയ ബാഗ്. എനിക്ക് ഇങ്ങനത്തെ ബാഗാണ് ഇപ്പോൾ കൂടുതൽ എനിക്കിഷ്ടം. വേറൊന്നല്ല, ഈ നമ്മൾ എപ്പോഴും ഇപ്പോൾ ചെറിയ ബാഗിൽ ലഞ്ചൊന്നും കൊണ്ടുപോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ബാഗാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ഞാൻ വർക്കിൽ ഞാൻ കൊണ്ടുപോകാറില്ല, എങ്കിലും ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകണ ഇങ്ങനത്തെ ബാഗാണ്. ഇതുപോലത്തെ ബാഗൊന്നും വർക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ ഇത് സെക്കൻഡ് വൺ. നെക്സ്റ്റ്, ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ വാട്സ് ഇൻ മൈ ബാഗ് വീഡിയോയിൽ കാണിച്ചതാണ് ഈ ബാഗ്. ഇതൊരു റോസ് ഗോൾഡ് ഡീറ്റെയിലിംഗ് ഉള്ള കൊളറ്റ് ബാഗാണ്. നല്ല ബാഗാണ്. എന്താ പറയുക, കണ്ട ഇവിടെ ഒരു ചെറിയ സിപ്പ് പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്ലൈഡിങ് പോക്കറ്റ് ഉണ്ട് ഫോണൊക്കെ വെക്കാൻ. അപ്പോൾ ഇതാണ് ഇതിനകത്ത്, ഇത്രയേ ഉള്ളൂ, ചെറിയ ബാഗാണ്. പിന്നെ ഇവിടെ ഒരു സിപ്പുണ്ട്. നല്ല ബാഗാണ്. എനിക്ക് ഒരുപാട് പേര് എനിക്ക് ഈ ബാഗ് നല്ലതാണെന്ന് പറഞ്ഞു, ഒരുപാട് മെസ്സേജ് അയച്ചു. എൻ്റെ ഫ്രണ്ട്സ് വരെ, പുറത്തൊക്കെ ഉള്ള ഫ്രണ്ട്സൊക്കെ അവരോട് എടാ എവിടെ നിന്ന് ഈ ബാഗ് മേടിച്ച, നല്ല ബാഗാണ്. എനിക്ക് ഐ എം പ്രിറ്റി ഷുവർ ഇത് ദുബായിലൊക്കെ ഉണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട് കൊളറ്റ്, നാട്ടിലില്ല. സോ ഇതാണ് ബാഗ്. ഇതെന്തോ $60 എങ്ങാണ്ടുമായിരുന്നു, പക്ഷേ ഇറ്റ്സ് ഓൾ വർത്ത് ഇറ്റ്. നല്ല അടിപൊളി ബാഗാണ്. ഇത് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇൻ കേസ് ഞാൻ മെൽബൺ അങ്ങനെയൊക്കെ പോകണേ കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബാഗിനകത്താണ് ഞാൻ ഫില്ല് ചെയ്യുക. പിന്നെ അടുത്ത ബാഗും ഞാൻ ഇതുപോലെ ബൂഹു എന്ന് റഷ് മേടിച്ചാൽ ബൂഹു കസ്റ്റമറാണ് കേട്ടോ. ലൈക്ക് ഒരു ബാഗാണിത്. ഇതൊരു വളരെ ഈസി ബ്ലാക്ക് ബാഗ്, അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ ഒരു ജസ്റ്റ് എന്താ പറയുക, ചെയിൻ, ലൈക്ക് മെറ്റാലിക് ചെയിൻ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലൊരു പ്രസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫോണാണെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് കാർഡ്സ് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ കാണിക്കലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെയും ഇതുപോലെ രണ്ട് സ്ലൈഡ് പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു സിപ്പ് പോക്കറ്റ് ഉണ്ട് ഇവിടെ, അതും എടുക്കാം. പിന്നെ എന്താ അതിനകത്ത് എന്തൊക്കെ കിടക്കണ്ടല്ലോ, ചെയ്ത ചൂയിങ്കം, തൊണ്ടവേനയ്ക്കുള്ള മരുന്ന്, ഇതൊക്കെ ഞാൻ കാണണമല്ലോ, കാണണല്ലോ. പിന്നെ എന്തൊക്കെയോ ബുക്സ്, അങ്ങനെ പ്രയർ ബുക്സൊക്കെ ഇല്ലേ. ഓരോ ആൾക്കാർ എൻ്റെ വർക്കിലൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വയസ്സായിട്ടുള്ള അപ്പൂപ്പനമ്മമാരൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്നെ കാണുമ്പോൾ
എനിക്കിങ്ങനെ ജീസസിന്റെ കുഞ്ഞു ബുക്സ് ഒക്കെ കൊണ്ടുതരും വായിക്കുന്നു പറഞ്ഞിട്ട്. ഞാൻ വായിക്കാറുണ്ട് കേട്ടോ, അതുപോലെ വായിക്കാത്തത് വായിക്കാൻ പറ്റാത്തതൊക്കെ ഞാൻ ബാഗിലിട്ടേക്കും എപ്പോഴെങ്കിലും സൗകര്യം പോലെ. സോ ഇതൊരു ബാഗ്, നല്ല ബാഗാണ് കണ്ടില്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പൊക്കെ ആയിട്ട്. ഇങ്ങനെ ഒരുപാട് നീളമൊന്നും ഇല്ലാണ്ട് എത്രേ ഉള്ളൂ, പക്ഷെ നല്ല ബാഗാണ്. നമ്മളിങ്ങനെ കാഷ്വലായിട്ടൊക്കെ പെട്ടെന്ന് സായിനൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇടാം. ഇനി അടുത്തത്, ഇതൊരു ചീറ്റിംഗ് ആണ് കേട്ടോ. ഇത് ഈ ബാഗ് ശരിക്കൊരു ഫേക്കാണ്, ഇതൊന്നും ഞാനൊന്നും ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ട് ഇപ്പം അറ്റ്ലീസ്റ്റ്. ഇത് ലൂയി വിറ്റോണിന്റെ നെവർ ഫെയിലോ നെവർ ഫോളോ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽ പെട്ട ബാഗാണ്. സോ ലൂയി വിറ്റോൺ ഇസ് ലൈക്ക് ഭയങ്കര ഫേമസ് ബ്രാൻഡാണ്, ഇവിടെയൊക്കെ ഉണ്ട്. ഭയങ്കര വില, ഇതിനെന്ത് 3,000 to $2,000 ആണ് ഇതിന് ശരിക്കും ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. സോ ബാഗ് അടിപൊളിയാണ്, ഇതിങ്ങനെ ഇങ്ങനെ ഇട്ടോണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പർ ബാഗാണ് ഇത്. പക്ഷേ ഞാൻ നാട്ടിൽ പോയപ്പോഴേ, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്താ വേണ്ട ബർത്ത്ഡേക്ക്. ഞാൻ ഒന്നും പോയി, ഞാൻ അമ്മയ്ക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞില്ല, എപ്പോഴും എനിക്കൊന്നും മേടിച്ചുതരാൻ പറ്റില്ല, നീ അവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അമ്മേനെ കൊണ്ടൊന്നും സെൻഡ് ചെയ്യിക്കില്ല കേട്ടോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ സെൻഡിങ് പൈസയും കൂടെ ആവില്ലേ. അപ്പോൾ ഞാൻ അമ്മന് വേണ്ട, അപ്പോൾ അമ്മോനെ ഇല്ലല്ലോ എന്തെങ്കിലും പറ. അപ്പം ഞാനിങ്ങനെ അതിന് മുന്നേ തന്നെ ഞാനിങ്ങനെ ഓൺലൈൻ സൈറ്റൊക്കെ നാട്ടിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ഇത് ഫേക്കാണ്. അപ്പോൾ ലൂയി വിറ്റോണിൻ്റെ ഫേക്ക് ബാഗ് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ സംഭവം കുഴപ്പമില്ല, സ്റ്റഡി ബാഗൊക്കെയാണ്. അപ്പോൾ ഞാൻ അമ്മ എടുത്തു, അമ്മയ്ക്ക് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ലൂയി വിറ്റോണിൻ്റെ ഒരു ഫേക്ക് മേടിച്ചെന്നുള്ളതെന്ന് പറഞ്ഞു. പക്ഷെ പാവം അമ്മ എന്തോ $4,000 കൊടുത്തിട്ടാണ് എനിക്കിത് മേടിച്ച, സോറി $4,000 $4,000 കൊടുത്തിട്ടാണ് ഇത് മേടിച്ചതെന്ന് കണ്ടു. നല്ല ബാഗാണ്, അടിപൊളി ബാഗാണ് സംഭവം. പക്ഷേ പിന്നെ ഞാൻ ദൈവമേ ഫേക്കൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവുമ്പോൾ എനിക്ക് ഭയങ്കര. പക്ഷെ ഞാനത് കൊണ്ടുപോട്ടോ, അത്യാവശ്യത്തിനൊക്കെ ജസ്റ്റ് കുറേ സാധനം ഇത് കൊള്ളു. ഇത് കണ്ടല്ലേ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇവിടെ ഒരു ഇങ്ങനെ ഒരു ലൈക്ക് എ ക്ലിപ്പ് പോലത്തെ ക്ലോസിങ് ആണ്, ഒരു കുഞ്ഞ് സിപ്പ് ഉണ്ട് ഇവിടെ, അതിനകത്ത് നമുക്ക് സംഭവങ്ങളൊക്കെ ഇടാം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ക്ലച്ച് വന്നിരുന്നു, ആ ക്ലച്ച് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് കേടായിപ്പോയി. അപ്പോൾ ഇതാണ് ലൂയി വിറ്റോണിൻ്റെ ഫേക്ക്. സോ ഇതൊരു എനിക്കിഷ്ടമുള്ളൊരു ബാഗാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാൻ ഇത് ഇട്ടിട്ടില്ല അധികം, എന്നാലും ഞാൻ പറയുകയാണ് എനിക്കൊരു സെൻറ്റിമെൻ്റൽ, ഞാൻ പറയില്ല സെൻറ്റിമെൻ്റൽ ഇതുള്ളതുകൊണ്ട് അമ്മ പോകാൻ മേടിച്ചു തന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ബാഗ് അടിപൊളി ബാഗാണ്, സംഭവം സൂപ്പറാണ്. എനിക്കറിയില്ല, ഇത് കണ്ട ഒറിജിനൽ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും, എനിക്കല്ലാണ്ട് എനിക്കറിഞ്ഞൂടെ. ബട്ട് എനിവേസ് ഇത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇനി വരുന്ന ഒരു പഴയ 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 ബാഗാണ്, പക്ഷേ ഒരു ടൺ സാധനം ഈ ബാഗിനകത്ത് കയറും, അതുകൊണ്ടാണ് എനിക്കിഷ്ടം. കണ്ട ഇങ്ങനെയാണ് ഈ ബാഗ്. പക്ഷെ എങ്ങനെയാണ് ഇത്, എവിടെ നിന്നാ മേടിച്ചേ? ടാർഗറ്റ് ആണെന്നാണ് തോന്നണേ, ഡെഫിനറ്റ്ലി, ബിക്കോസ് ആ ബ്രാൻഡ് കണ്ടിട്ട് എനിക്ക് പരിചയമുള്ളതായിട്ടും തോന്നില്ല. ലിപ്സ്റ്റിക്, പ്രസാദം അതിനകത്ത് ഉണ്ടാവും, എൻ്റെ എല്ലാ ഇതിനകത്തും ഒരു ദൈവത്തിൻ്റെ പടം അല്ലെങ്കിൽ ഒരു പ്രസാദം അതൊക്കെ ഉണ്ടാവും എൻ്റെ ബാഗിനകത്ത്. അപ്പം ഇത് ഇതൊരു ബാഗ്, ഇത് റോസ് റോസ് അല്ല, ജസ്റ്റ് ഗോൾഡ് ഡീറ്റെയിലിംഗ് ആയിട്ട്. ഇതിനകത്ത് ഒരുപാട് സാധനം കയറും കേട്ടോ, നമുക്ക് കുപ്പി, വെള്ളം, ചക്ക, മാങ്ങ, സകല സാധനം ഇത് കയറും. നല്ല ബാഗാണ്, എനിക്ക് ഈ കളേഴ്സ് ബാഗ് ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒരു ബാഗ്, ഇത് ഞാൻ എനിക്കറിയാതെ ഞാൻ ടാർഗറ്റിൽ നിന്ന് തന്നെ മേടിച്ചാണ്, വേറെ എവിടെ നിന്നും മേടിക്കാൻ ചാൻസ് ഇല്ല. ആണോ, അത് സ്ട്രാൻഡ് ബാഗ്സ് ആണോ, ഏതൊരു ഷോപ്പ്, ഓക്കെ എന്തായാലും. ഇപ്പം ഇത് സംഭവം അടിപൊളി ബാഗാണ്, കുറേ നാളായി എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരുപാട് യൂസ് ഉണ്ട് അതിനകത്ത് നിന്ന്, ഒരുപാട് യൂസ് ചെയ്തതുമാണ് ആ ബാഗ്. ജസ്റ്റ് ഒരു ക്ലച്ചാണ് ഇത്, മറ്റേ എന്താണ് കിം കഡാഷ്യൻ അല്ലേ, അവരുടെ ബ്രാൻഡാണത്. ഇത് ഈ ഒരു നല്ലൊരു ആനിമൽ പ്രിൻറ്റ്, അതൊക്കെ അവരുടെ ഒരു സിഗ്നേച്ചറാണല്ലോ. ഇതെന്താണ് എൻ്റെ എന്തെങ്കിലും. അപ്പോൾ ഇതാണ് പേഴ്സ്, ഇങ്ങനത്തെയാണ് പേഴ്സ് എൻ്റെ സായിബാബ. ഞാനത് എപ്പോഴും വെക്കുന്നതാണ്. പിന്നെ എൻ്റെ അതിൻ്റെ കൂടെ ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് കാർഡ്സൊക്കെ ഉണ്ട്, ലൈക്ക് ബസ് കാർഡ്. ഇപ്പം ഞാൻ ബസ്സിലധികം പോകാത്തതുകൊണ്ട് അതില്ല. പിന്നെ ആംബുലൻസ് കവർ, ഫസ്റ്റ് എയ്ഡ്, പിന്നെ കാർഡ് സൂപ്പർ അന്വേഷൻ, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് തരുന്ന, അവരെ മീറ്റ് ചെയ്യുമ്പോൾ തരുന്ന ബിസിനസ് കാർഡ്സ്, അതെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഈ ബാഗിൻ്റെ ഇവിടെ ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ഒരു, ഞാനൊരു വളരെ ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും ദൈവമുണ്ട്. അപ്പോൾ അവിടെ ഒരു, ഞാനത് ഗുരുവായൂരല്ല സോറി, എന്താ ട്രാൻഡ്രത്ത്, ഞാൻ ഓസ്ട്രേലിയ വരുന്നതിന് മുന്നേ ട്രാൻഡ്രത്ത് പോയപ്പോൾ അവിടെ ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇത്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഞാൻ മേടിച്ചാണ്, അത് ഭയങ്കര ഭഗവാന്റെ ഒരു പടമൊക്കെ ആയിട്ട്. എനിവേസ് അത് അതാണത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാം.
പിന്നെ അതിൻ്റെ ഈ ഒരു ഇപ്പം രണ്ട് ഇങ്ങനെ ഫ്ലാവ് പോലത്തെ സാധനങ്ങളുണ്ട്. ഒരെണ്ണം ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും വെക്കാം, പൈസ എന്തെങ്കിലും ഇവിടെയും കുറച്ച് പൈസ വെക്കാം. പിന്നെ അതിലൊരു ചെറിയ സിപ്പുണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ടില്ല, ഇതുണ്ട് പെർഫ്യൂം സാമ്പിൾസ്, പൈസ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അതെല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പെന്നുണ്ടല്ലോ, ഭയങ്കര സെൻറ്റിമെൻ്റൽ പെന്നാണിത്. ഇത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് സജിത എന്ന് പറഞ്ഞ നാട്ടിൽ, ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് അവൾ മേടിച്ചു തന്ന പെന്നാണ് ഓർമ്മയ്ക്കായിട്ട്. പിന്നെ ഒരു കീച്ചേനും രണ്ടും എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഈ പെന്ന് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അത് എൻ്റെ സജിത കുട്ടിക്ക് വേണ്ടി. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു പൗച്ചുണ്ട്, അതിനകത്തും എന്തോ ബില്ല് അത് ഇതൊക്കെയാണ്, വേറൊന്നും ഇല്ല. എന്നത് അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല ഈ പേഴ്സ് ഞാൻ അധികം. പിന്നെ ഇവിടെ ഇതെടുക്കുമ്പോൾ ഇവിടെ ഒരു സിപ്പുണ്ട്, അവിടെയും ഒരു പ്രെയറാണ്. എനിക്കൊരു ഒരു ക്രിസ്ത്യൻ ആൻറ്റി, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് തന്നാണ്. അപ്പോൾ ഞാനത് ലാമിനേറ്റ് ചെയ്ത് എൻ്റെ പേഴ്സിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സിപ്പുണ്ട്, അതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ലൈക്ക് ഒരു എന്തെന്നത് ഹോങ്കോങ് $5 ഹോങ്കോങ്. എനിവൈസ് ഈ പൈസ അത് വല്ല എയർപോർട്ടിൽ നിന്നൊക്കെ കിട്ടണമായിരിക്കും. അപ്പോൾ എനിവൈസ് ഇത് ആണ് എൻ്റെ ഒരു ക്ലച്ച്, ഒരു അല്ലെങ്കിൽ ഒരു വാളറ്റ്. നല്ലൊരു വാളറ്റാണ്, ഞാൻ ഒരുപാട് നാളായിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്ന. ഞാനിത് മാറ്റിയിട്ടേ ഇല്ല, ഞാനത് എനിക്ക് തോന്നല ഞാനിത് കളയുന്നും ഒന്നും ചെയ്യില്ല, ഇതെനിക്ക് വേണം, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉള്ളൊരു ബാഗാണ് ഇത്. ഇത് ഞാൻ വർക്കിലൊക്കെ കൊണ്ടുപോകണം, മിക്കപ്പോഴും വർക്കിൽ കൊണ്ടുപോകണം. ഇത് ഇതുപോലെ തന്നെ ഒരു മെസ്സഞ്ചർ ബാഗ്, ഒരു ഷോളിൻ്റെ ബാഗൊക്കെയാണിത്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് ഒരു സിപ്പ്, പിന്നെ ഒരു ഫോൺ വെക്കാൻ, ഒരു പെൻ വെക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത്രേ ഉള്ളൂ, ഒരു ഇയറിംഗ് കിടക്കണം അതിനകത്ത്. എനിവേസ് അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഇതൊരു ഇതും ഞാൻ ബൂഹോന്ന് മേടിച്ചാണ്. ഇത് നല്ല ബാഗാണ്, എനിക്കിത് നല്ല ഇഷ്ടമാണിത്. നല്ല കംഫർട്ടബിൾ, നല്ല സ്റ്റഡിയാണ്, അതൊക്കെ എനിക്ക് ഇഷ്ടം. ഇങ്ങനെ ഞാൻ ബ്ലക്ക് ബ്ലക്ക് നടക്കുന്ന ബാഗിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് സ്റ്റഡി ബാഗ്സ് ഇഷ്ടം. സോ ഇത് ഒരു ബൂഹു പേർച്ചേസാണ്. പിന്നെ നിങ്ങൾ കണ്ട രണ്ട് ബാഗ്സ് അറിയാൻ കാണിക്കാൻ പോണേ. ഇനി ഒരെണ്ണം ഞാൻ കഴിഞ്ഞ ഹോള് കാണിച്ച അവിടെ ഇടാ ഈ ബാഗ്. ഇതും ഞാൻ ബൂഹോന്ന് മേടിച്ചാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കോംപാക്ട് ബാഗ്, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗ് പേഴ്സായി. ഇപ്പോൾ എൻ്റെ ചെറിയ കാർഡ് ഹോൾഡർ, എൻ്റെ മൂക്കിലടിക്കുന്ന സ്പ്രേ, ബിക്കോസ് ഇപ്പോൾ സൈനസൈറ്റിസിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും സ്പ്രേ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഷോപ്പിംഗ് ബാഗ്, ഓക്കെ. ഇവിടെ ഞങ്ങളുടെ ഓസ്ട്രേലിയയിൽ ഷോപ്പിംഗ് സെൻറ്റേഴ്സിൽ എല്ലാം എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഈ ഇങ്ങനത്തെ ഷോപ്പിൻ്റെ പേരെന്താ, സൂപ്പർ മാർക്കറ്റിലെല്ലാം പ്ലാസ്റ്റിക് ബാഗ്സ് ബാൻ ചെയ്തു. അപ്പോൾ എപ്പോഴും ഇതുപോലൊരു ബാഗായിട്ട് നടന്നാലും ഷോപ്പിംഗ് നടക്കുള്ളൂ, അല്ലെങ്കിലും ഞാൻ അങ്ങനത്തെ ഒരാൾ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ലിപ്സ്റ്റിക്, നമ്മുടെ എന്താണ് ടോസ് ടച്ച് ഓഫ് സ്പൈസ്, ഇത് ഇന്ത്യൻ സ്കിൻ ടോണിന് ഏറ്റവും നല്ല കോംപ്ലിമെൻറ്റിങ്. പിന്നെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ജെഫ്രി സ്റ്റാർ കോസ്മെറ്റിക്സ് കാലബാസസ്. പിന്നെ ഒരു ചെറിയൊരു റോൾ ഓൺ പെർഫ്യൂം ഫ്രം കോളറ്റ്. അത് കോളറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഇതുണ്ടാവും, സ്പെഷ്യലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്തോ $5 അങ്ങോട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരെണ്ണം മേടിച്ചു, എനിക്ക് നല്ല മറ്റേനേക്കാൾ എനിക്ക് ഈ സ്മെല്ലാണ് കുറച്ചുകൂടി. രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ ഇതൊരെണ്ണം. പിന്നെ എൻ്റെ ഒരു പെൻ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ സൈനസ് പെയിൻ വന്നാൽ കഴിക്കാനായിട്ടുള്ള പാരസിറ്റമോളല്ല ബ്രൂഫിൻ. പിന്നെ എൻ്റെ റൂള, ലിപ്സ്റ്റിക്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന കാർഡ്സും ലോയൽറ്റി കാർഡ്സും കളക്ഷൻ കാർഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ബാക്ക് ടു വേർ ഇറ്റ് കംസ് ഫ്രം. അപ്പോൾ അത് പിന്നെ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു, ഇതല്ലേ നമ്മുടെ ജെഫ്രി സ്റ്റാർ ചാട്ടൻ, ഇതിപ്പോൾ ഇവിടെ പാക്കേജ് മാറി, രണ്ടും ഒരുപോലെ ഇല്ലടാ. എനിക്ക് ഭയങ്കര ടെൻഷനായി, പാക്കേജ് മാറിയപ്പോൾ ഇത് തന്നെയാണ്. ഞാൻ ഈ സൈറ്റ് നല്ല, ഞാൻ ഇത് മേടിച്ചത് വേറെ സൈറ്റിൽ നിന്നാണ്, പക്ഷേ ജെഫ്രി സ്റ്റാറിൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്ന ഈ പാക്കേജാണ്. അപ്പോൾ എനിവൈസ് ഇതാണ് പുതിയ പാക്കേജ് വിത്ത് എ പിങ്ക് ലിഡ്. ഇതെൻ്റെ പഴയത് തീർന്നിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ മറ്റൊരു ഫേവറേറ്റ് കൊച്ചു ബാഗ്, വളരെ ഈസി ടു ടേക്ക് ഇറ്റ്, ലൈക്ക് പെട്ടെന്നൊക്കെ പോകാം. പിന്നെ എപ്പോൾ ഇത് ജോലിയിലാണ് എല്ലാ ദിവസവും കൊണ്ടുപോകണം കേട്ടോ. പിന്നെ വേറൊരു ബാഗ് ഈ ബാഗ്, ഓക്കെ. ഇതൊരു ബാക്ക് പാക്കാണ്, ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതൊന്നുമല്ല. ഇതെനിക്ക് എന്തോ പെർഫ്യൂം എന്തോ മേടിച്ചപ്പോഴത്തേക്കും പെർഫ്യൂമിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ ബാഗ്. ഈ ബാഗ് എനിക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഭയങ്കര ഹോളോഗ്രാഫിക് കളേഴ്സ്, അങ്ങനത്തെ ഒരു കളേഴ്സ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ നമ്മളിവിടെ സമ്മറൊക്കെ ആയി കഴിയുമ്പോൾ ഇച്ചിരി കളർഫുള്ളായിട്ടൊക്കെ നടക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ വളരെ എന്താണ്
ഇങ്ങനെ കള ആരെന്ത് പറയും അങ്ങനെയിട്ട് എന്ത് ചെയ്യുന്ന കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോണത്. എസ്പെഷ്യലി സമ്മർ ആകുമ്പോൾ നല്ലൊരു ഷോർട്സ് അല്ലെങ്കിൽ ഒരു ചെറിയ സ്കേർട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ നല്ല ടീഷർട്ടിൻ്റെ കൂടെ ഇത് ബാക്കിലിട്ട് കഴിഞ്ഞാൽ ഹാവ് എവറിത്തിങ് ഇൻ ഇറ്റ്. ഡീന് ഭയങ്കര അഗേൻസ്റ്റ്, നീ എന്താ സ്കൂളിൽ പോണോന്നൊക്കെ ചോദിക്കും. പക്ഷേ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. തമാശയ്ക്ക് പറഞ്ഞാട്ടാ, ഇടണ്ടാന്നൊന്നും പറയില്ല. പിന്നെ ഈ ബാഗ്, ഈ ബാഗ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേരെനിക്ക് കമൻറ്റ് ചെയ്തു, അയ്യോ ആ ബാഗിനിക്ക് ആ ബാഗിനിക്ക്. സോ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ എൻ്റെ ഹോൾ വീഡിയോ കണ്ടില്ലെന്നുണ്ടെങ്കിൽ, ഇതും എൻ്റെ ബൂഹു ബാഗാണ്. ഇതിങ്ങനത്തെ ഒരു ബാഗ്, കൊച്ചു ബാഗ്, വളരെ സ്റ്റഡി ആയിട്ട് ഈ വെൽവെറ്റ്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്, എനിക്കില്ല, വെബ്സൈറ്റിലുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഈ കളർ വേണം വെച്ചിട്ടാണ്. കണ്ട അകത്ത് ഇതുപോലെ ചെറിയൊരു കുഞ്ഞി പോക്കറ്റ്, പിന്നെ കുറച്ച് ഇത്, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ബാഗ്, എനിക്ക് മനസ്സിലായ ഒരു വലിയ ബാഗിൽ കൊള്ളാനുള്ള സാധനങ്ങളല്ല ഈ ബാഗിനകത്ത് കൊള്ളും. നല്ല ലൈക്ക് വെരി കളർഫുൾ, നല്ലൊരു പോപ്പ് ഓഫ് കളറാണ്. പിന്നെ ഇതിൻ്റെ ഈ ഗൺ മെറ്റൽ കളർ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. നല്ല, അപ്പോൾ അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്ട്രാപ്പായി, ഇപ്പം ഇങ്ങനെയായി. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ടേബിളിൽ ഗോ 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 ടേബിളിലൊക്കെ പോയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നോളും, ഇതിൻ്റെ ആ സ്ട്രാപ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കൂല. അപ്പോൾ ഇതൊക്കെയാണ്, ഇതാണ് ബാഗ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ബാഗ്, ഇത്രേ ഉള്ളൂ, ഇനി ബാഗ്സ് ഒന്നും ഇല്ല. എനിക്ക് കുറച്ച് കൂടുതൽ ബാഗ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയല, പക്ഷെ എന്നാലും ഞാൻ പറയല്ലേ, ഞാനൊരു നല്ല രീതി എന്നുള്ള രീതിയിൽ കുറേയൊക്കെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ബാഗ് കളക്ഷൻ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി. ഞാൻ ഒരുപാട് വർത്താനം പറഞ്ഞ് ടോപ്പിക്ക് നീണ്ടു പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഹോൾ ഐ മീൻ സോറി എന്താ ഈ പറയണേ, നിങ്ങൾക്ക് എൻ്റെ ഈ ബാഗ് കളക്ഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് കമൻറ്റ് ബിലോ. എന്തെങ്കിലും ഇതുപോലത്തെ കളക്ഷൻ ഇനി എൻ്റെ കയ്യിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഐ മോർ ദാൻ ഹാപ്പി ടു ഡു ഇറ്റ്. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ബിലോ. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളെല്ലാവരും ഞാൻ അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോയിൽ കൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.